ഇനി നോക്ക കംപ്ലീറ്റ് ഇതിനെ ബേസ് ചെയ്താൽ പോകുന്നു എന്നാ എല്ലാ കാര്യങ്ങൾ സൈൻ 30 ഡിഗ്രി എത്രയാണ് പറഞ്ഞേ 30 എവിടെ വരാം ഇവിടെ വരുന്ന സംഖ്യ 30 എന്തിനേക്കുള്ളതാണ് കോസ് 60 സൈൻ 30 എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് ഓക്കെ അപ്പൊ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ പഠിക്കുന്ന രീതി ഫസ്റ്റ് ക്വാഡ്രന്റ് വരുന്ന ഒരാളാണ് സൈൻ എന്താണ് 5/2 സൈൻ 90 - 30 സൈൻ 90 - 60 സൈൻ 90 - 65 90 കുറവാണല്ലോ 90 ഞാൻ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ 90 കുറഞ്ഞ എല്ലാവരും ഇവിടെ വരും അപ്പൊ സൈൻ ആണോ വരുന്നതെങ്കിൽ ഉത്തരം കോസ് എഴുതും കോസ് ആണോ വരുന്നതെങ്കിൽ ഉത്തരം സൈൻ എഴുതണം കേട്ടോ ടാനാണ് വരുന്നതെങ്കിൽ ഉത്തരം കോട്ട എഴുതണം മനസ്സിലായോ കോട്ടാണ് വരുന്നതെങ്കിൽ ഉത്തരം ടാൻ എഴുതണം കോസിക്കൻ്റ് ആണ് വരുന്നതെങ്കിൽ ഉത്തരം സീക്കൻ്റ് എഴുതണം സീക്കൻ്റ് ആണ് വരുന്നതെങ്കിൽ ഉത്തരം കോസിക്കൻ്റ് എഴുതും അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കി ഇപ്പത്തേക്ക് വരുമ്പോ ആൻസർ ഇത് തന്നെ പക്ഷെ 90 കൂടുതലായിരുന്നു അപ്പൊ ഞാനിവിടെ ഇങ്ങനെ എഴുതി സൈൻ 5/2 + θ ആൻസർ ഇതായി ഇത് പക്ഷെ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞാണ് കോസ് തീറ്റയാണ് ആദ്യം സൈൻ തീറ്റയാണ് എന്ത് രണ്ടാമത് ഇവിടെ കിടക്കുന്ന ആദ്യം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നെഗറ്റീവ് ആണ് മനസ്സിലായോ അപ്പൊ ഇവിടെ കോസ് തീറ്റ പറയുമ്പോൾ ആൻസർ എന്തായിരുന്നു നെഗറ്റീവ് സൈൻ 5/2 + θ ഉത്തരം എന്താണെന്ന് പറഞ്ഞാൽ കോസ് തീറ്റ സൈൻ 5/2 + θ is equal to cos θ. Cos 5/2 + θ ആ പറഞ്ഞ കേസിലാണെങ്കിൽ സൈൻ തീറ്റ ബട്ട് നെഗറ്റീവ് കാരണം കോസ് നെഗറ്റീവ് ആണ് പിന്നൊരാൾ നെഗറ്റീവ് അതായത് കോസിന്റെ ഓപ്പോസിറ്റ് പിന്നൊരാൾ നെഗറ്റീവ് അതായത് സൈൻ ബൈ കോസ് പിന്നൊരാൾ നെഗറ്റീവ് കോസ് ബൈ സൈൻ ഒരാൾ മാത്രമേ പോസിറ്റീവ് ആവുന്നു മനസ്സിലായോ സൈൻ മാത്രമാണ് സൈൻ്റെ ഓപ്പോസിറ്റ് ആ പോസിറ്റീവ് സോ നമുക്ക് ഇവിടെ എസ് എന്ന പ്രശ്നം ഓൺലി സൈൻ സൈൻ്റെ ഓപ്പോസിറ്റ് അത് മാത്രം എന്താവുള്ളൂ പോസിറ്റീവ് ആവുള്ളൂ ഇവിടെ എല്ലാവരും പോസിറ്റീവ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഇവിടത്തെ പ്രത്യേകത എന്തായിരിക്കും രണ്ട് നെഗറ്റീവ് ആണ് അപ്പൊ സൈൻ നെഗറ്റീവ് ആണ് കോസ് നെഗറ്റീവ് പക്ഷെ അത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിട്ട് ക്യാൻസൽ ചെയ്യും അപ്പൊ ടാന് ടാനിന്റെ ഓപ്പോസിറ്റ് പോസിറ്റീവ് ഇവിടെ ഫസ്റ്റ് പോസിറ്റീവ് സെക്കൻഡ് നെഗറ്റീവ് അതായത് സൈൻ നെഗറ്റീവ് കോസ് എന്താണ് പോസിറ്റീവ് അപ്പൊ
അപ്പോൾ ടൈം കോട്ട് നെഗറ്റീവ് ആയിരിക്കും, കാരണം ഡിവൈഡ് ചെയ്യണ്ടേ. കോസ് ഇവിടെ എന്താണ്, കോസ് കോസിന്റെ ഓപ്പോസിറ്റ് ആയ സീക്ക് കോസ്, ഓൺലി കോസ് കോസ്. നമുക്ക് സെന്ററിന്റെ വേടായി സെന്റർ സ്റ്റുഡിയോ അപ്പോ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഓൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ പോസിറ്റീവ്, സോ ദ ആൻസർ ഈസ് ആർ വേരി പോസിറ്റീവ്. ഇൻ സെക്കൻഡ് ക്വാഡ്രന്റിലെ സൈൻ, ഓൺലി സൈൻ്റെ മാത്രം പോസിറ്റീവ് ആൻഡ് പോസിറ്റീവ്, ബാക്കി എല്ലാം ഉത്തരത്തിൽ നെഗറ്റീവ് ആണ്. ഇവിടെ വരുമ്പോഴോ ടാനും കോട്ട് എഴുതുമ്പോ ഉത്തരത്തിൽ എന്താണ്, പോസിറ്റീവ് പോസിറ്റീവ്, ബാക്കി എല്ലാം ഉത്തരത്തിൽ നെഗറ്റീവ്. ഇവിടെ വരുമ്പോ ഈ കോസും സീക്കും നിങ്ങൾ എഴുതുമ്പോ ഉത്തരത്തിൽ എന്താണ്, പോസിറ്റീവ്, ബാക്കി എല്ലാത്തിനും ഉത്തരം എന്തായാലും നെഗറ്റീവ്. ഇനി അറിയേണ്ടത് ഈ എഴുതിയിരിക്കുന്നതിന്റെ പേരാണ് കോറേഷ്യോ. എന്താണ് കോറേഷ്യോ എന്ന് പറഞ്ഞാൽ സൈൻ ആണെങ്കിൽ കോസ്, കോസ് ആണെങ്കിൽ സൈൻ, ടാൻ ആണെങ്കിൽ കോട്ട്, കോട്ട് ആണെങ്കിൽ ടാൻ, കൊസിക്കൻഡ് ആണെങ്കിൽ സിക്ക്, സെക്കൻഡ് ആണെങ്കിൽ എന്താണ് കൊസിക്ക. അപ്പൊ ആരെന്ന പഠിക്കേണ്ട ആവശ്യമില്ല, സൈൻ കോസ് ആണെങ്കിൽ കോസ് സൈൻ അല്ലേ, ഒരെണ്ണം പഠിച്ചാൽ പോരെ. ടാൻ കോട്ടാണെങ്കിൽ കോട്ട് ടാൻ അല്ലേ, അതുപോലെ കൊസിക്കൻഡ് സീക്കൻഡ് സീക്കൻഡ് കൊസിക്കൻഡ് ആണ്. ഇങ്ങനെ വരുന്നത് കോ റേഷ്യോ, ഇങ്ങനെ വരുന്നത് എന്താണ് കോ റേഷ്യോ. എപ്പോഴാണോ പൈ ബൈ ടു എന്ന് നിങ്ങൾ കാണുന്നത് അതിന്റെ ഉത്തരം കോ റേഷ്യോ ആയിരിക്കും. പൈ ബൈ ടു നിങ്ങൾ കണ്ടാൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും, കോ റേഷ്യോ. ഓ പൈ ബൈ ടു ഇവിടെയാണ്, പൈ ബൈ ടു ഇവിടെയല്ലേ, അതിൽ നിന്ന് കുറച്ച് കുറയുമ്പോൾ പൈ ബൈ ടു മൈനസ് ടി, കുറച്ച് കൂടുമ്പോൾ പൈ ബൈ ടു പ്ലസ് ടി, പൈ ഇവിടെയാണ്. അപ്പൊ അതിനേക്കാൾ കുറച്ച് കൂടുമ്പോൾ ഇവിടെ എന്ത് വരും, പൈ പ്ലസ് ടി, മനസ്സിലായോ. കുറച്ച് കുറയും ഇപ്പോഴത്തെ പൈ മൈനസ് ടി, മനസ്സിലായോ. 180 ഡിഗ്രിയിൽ കുറഞ്ഞ് ഇവിടെ വരും, 180 ഡിഗ്രി കൂടുതൽ ഇവിടെ വരും. ഇങ്ങനെയാണ് വന്നെങ്കിൽ എന്തായാലും ഉത്തരം സൈൻ പൈ മൈനസ് ടി ഒന്നും നോക്കാനില്ല അതിനകത്ത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതിന് നമ്മൾ നോക്കേണ്ടത് പൈ മൈനസ് ടി 4 ഡിഗ്രിയിൽ എത്ര വരും, പൈ മൈനസ് ടി ഇവിടെ വരും, അവിടെ സൈൻ ആരാണ് പോസിറ്റീവ്. സോ ദ ആൻസർ എന്താണ് പോസിറ്റീവ്. മൂന്ന് കാര്യങ്ങൾ ചെയ്യാം, ഒന്ന് പൈ മൈനസ് ടി എന്ന് കേൾക്കുമ്പോൾ പൈ ആണെങ്കിൽ ഇത് തന്നെ ഉത്തരം, അത് ആദ്യം മനസ്സിലാക്കും. അപ്പൊ ചാരി സൈൻ ടീറ്റ, ഇനി സൈൻ ആണ് സ്ക്രീനിൽ, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ കൺഫ്യൂഷൻ. അതിന് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം, പൈ മൈനസ് ടീറ്റ ഇവിടെയാണോ 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 ഇവിടെയാണോ. അപ്പൊ നിങ്ങൾക്ക് അറിയാം പൈ എന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട്, പൈ മൈനസ് ടീറ്റ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കുറവായിരിക്കും, അതിന്റെ തൊട്ടുമ്പോൾ എന്താ കുഴപ്പമില്ല. ഇവിടെ ഇവിടെ നിങ്ങൾ പഠിച്ചെങ്കിൽ 400,000, അവിടെ നിങ്ങൾക്ക് അറിയാം സൈൻ പോസിറ്റീവ്. അപ്പൊ എനിക്ക് എന്റെ ഉത്തരം ഞാൻ പോസിറ്റീവ്. സപ്പോസ് ഞാൻ അവിടെ ചോദിക്കുകയാണ് സീക്ക് സീക്ക് പൈ മൈനസ് ടീറ്റ, സീക്ക് തന്നെ ആൻസർ പൈ ബൈ ടു എന്ന് മാത്രം കോറേഷനെ കുറിച്ച് ചിന്തിച്ചാണ്, അല്ലെങ്കിൽ ഒരു നിയമമില്ല അത് തന്നെ ആൻസർ. പക്ഷെ സീക്ക് പൈ മൈനസ് ടീറ്റ ആണെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് പൈ മൈനസ് ടീറ്റ. സീക്ക് എന്താണെന്ന് നമുക്കറിയില്ല, സീക്കിന്റെ ഓപ്പോസിറ്റിനെ കുറിച്ച് ചിന്തിച്ചാൽ അതാരാണ് കോസ്, കോസ് ഇവിടെ ആരാണ് നെഗറ്റീവ്, തീർച്ചയായിട്ടും സീക്ക് നെഗറ്റീവ് ആണ്. സോ ആൻസർ ഈസ് നെഗറ്റീവ് സീക്ക് ടീറ്റ, മനസ്സിലായോ, മനസ്സിലായോ. അപ്പോ നമ്മൾ ഈ പറയുന്ന ആൾക്കാര് എവിടെയൊക്കെ വരുന്നു എന്ന് പറയാം. അപ്പൊ ഇതെപ്പോഴാണ് പ്രയോഗിക്കേണ്ടത്, പൈ ബൈ ടു എന്നൊന്ന് കാണുമ്പോ ഇത് പ്രയോഗിക്കുക, കോറേഷ്യോ. കോറേഷ്യോ നമ്മൾ എഴുതി എടുക്കണം, അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാടെണ്ണം കിട്ടി നമുക്ക്, പൈ മൈനസ് ടു ഡി കിട്ടി, പൈ ബൈ ടു പ്ലസ് കിട്ടി, പൈ ബൈ ടു മൈനസ് കിട്ടി. അപ്പൊ അടുത്ത സെക്ഷനിൽ നിങ്ങൾ എഴുതുന്നത് ഇവിടെ പോസിറ്റീവായി വരുന്ന ആൾക്കാരുടെ പേര് നോട്ട് ചെയ്ത് നോക്കുക. ഇവിടെ വരുന്നത് 90 ഡിഗ്രി കുറഞ്ഞു, അപ്പൊ എന്താണ് പൈ ബൈ ടു മൈനസ് ടീറ്റ. പൈ ബൈ ടു വന്നു കഴിഞ്ഞാൽ കോറേഷ്യോ ടി, ഇപ്പുറത്ത് വരുന്നത് എന്തായിരിക്കും പൈ ബൈ ടു പ്ലസ് ടീറ്റ. അപ്പൊ എപ്പോഴെങ്കിലും കോസ് പൈ ബൈ ടു പ്ലസ് ഇതിങ്ങനെ വന്നു, കോസ് പൈ ബൈ ടു പ്ലസ് എന്താണ് ടീറ്റ, ഇങ്ങനൊരു ആൻസർ നമുക്ക് എഴുതുന്ന ഒരു സാഹചര്യം വന്നു. ഉടനെ നമ്മൾ ചിന്തിക്കുന്നത് പൈ ബൈ ടു 90 ആണ് ഇതാണ് വേ ഓഫ് തിങ്കിങ്. ഇങ്ങനെ ഇത് മനസ്സിലിട്ട് ചിന്തിച്ചിട്ടാണ് കൃത്യമായിട്ട് ഉത്തരവാദിത്തം. അവിടെ നമ്മൾ ആ നെഗറ്റീവ് മാറി ആൻസർ പെട്ടെന്ന് അച്ഛൻ കൂട്ടി പോകും, മനസ്സിലായോ.
സോ ആദ്യം നമ്മൾ കോ റേഷ്യോ വരുന്ന ആളോട് വരുന്നത് പൈ ബൈ ടു മൈനസ് തീറ്റ കോ റേഷ്യോ, പൈ ബൈ ടു കോസ് തീറ്റ കോ റേഷ്യോ, പിന്നെ പൈ ബൈ ടു വരുന്നത് ഇവിടെയാണ് ത്രീ പൈ ബൈ ടു. മനസ്സിലായോ? ഇതിനേക്കാൾ കുറച്ച് കുറവ് വരും. അപ്പൊ എന്തായിരിക്കും? ത്രീ പൈ ബൈ ടു മൈനസ് തീറ്റ ഇപ്പം ഇപ്പുറത്ത് എന്തായിരിക്കും? ത്രീ പൈ ബൈ ടു പ്ലസ് തീറ്റ. മനസ്സിലായോ? അങ്ങനെ പൈ ബൈ ടു വരുന്ന ആളാണ്. ഓക്കെ, ഇനി പൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ വരാം, അതിനേക്കാൾ കുറച്ച് കുറവ് കാര്യം എന്താണ്? പൈ മൈനസ് തീറ്റ സെക്കൻഡ് ഓർഡർ, കുറച്ച് കൂടുതൽ ഇവിടെ. അപ്പൊ എന്തായിരിക്കും? പൈ പ്ലസ് തീറ്റ തേർഡ് ഓർഡർ. ഇനി വരുന്നത് ടു പൈ ആണ്. ടു പൈ ഇവിടെയാണ് കറങ്ങി ഇവിടെ ടു പൈ. ടു പൈനേക്കാൾ കുറച്ച് കുറവ് ഇവിടെ എന്ത് വരും? ടു പൈ മൈനസ് തീറ്റ. ടു പൈനേക്കാൾ കുറച്ച് കൂടുതൽ അപ്പൊ അത് കവർ ചെയ്ത് പോയാൽ ഇവിടെ ഇങ്ങനെ കറങ്ങി പിടിച്ച് വീഴുമ്പോൾ വന്നു കഴിഞ്ഞാൽ കൂടുതലായി. അപ്പൊ ടു പൈ പ്ലസ് തീറ്റ. So my question is, what is tan 2 pi minus theta? ഇത് പൈ ബൈ ടു അല്ല, പൈ അല്ലേ? സോ ടാൻ തന്നെ ആൻസർ. ഇനി എന്താ ചോദിക്കേണ്ടത്? 2 pi minus theta എവിടെ വരും? 2 pi എവിടെ വരും? മൈനസ് തീറ്റ കുറച്ച് അവിടെ സി കോസും കോസിന്റെ ഓപ്പോസിറ്റ് മാത്രമേ കോസ് വന്നുള്ളൂ. ഒരുപാട് ഇക്വേഷൻ ഉണ്ട്, എല്ലാം നമ്മൾ കണ്ണപ്പടം പഠിക്കാനും പറ്റില്ല. ഇങ്ങനെ മനസ്സിലാക്കുക, ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ സെയിം റേഷ്യോ, പൈ ബൈ ടു വരികയാണെങ്കിൽ കോ റേഷ്യോ.